നമസ്കാരം ഇന്ത്യൻ സിനിമകളെല്ലാം കടന്നുപോകുന്ന ഒരു വൻ കടമ്പയാണ് സെൻസറിങ് അതായത് ഒരു സിനിമ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തിയേറ്ററിൽ പോയി കാണാം കാണാതിരിക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ പ്രക്രിയ അടുത്ത കാലത്ത് ചലച്ചിത്ര രംഗം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ ഒരു തരമേ ഉള്ളൂ സെൻസർ ബോർഡ് നിർമ്മാതാക്കൾക്ക് മുടക്കു മുതൽ തിരികെ കിട്ടാത്തതോ തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ കഴിയാത്തതോ വിവിധ ചലച്ചിത്ര സംഘടനകൾ തമ്മിൽ കലഹിക്കുന്നതോ അല്ല ഇവിടുത്തെ പ്രശ്നം എന്തിനും ഏതിനും സെൻസർ ബോർഡാണ് പ്രശ്നം പണ്ടുകാലം മുതലേ ബി ഗ്രേഡ് സിനിമകൾക്കായിരിക്കും ആദ്യമായി ഏപ്പെടുമെന്ന് നമ്മൾ മലയാളികൾ പറഞ്ഞു തുടങ്ങിയത് മലയാളിയുടെ ആ ഒരു കെട്ട് ഇന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ പറയാം ഇന്ന് ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഭൂരിഭാഗം ആളുകളും ചോദിക്കുക എന്താണതിൽ സീൻ എന്നാണ് അല്ലെങ്കിൽ ആരാണ് നായിക എന്നാണ് ഈ ധാരണകൾ കൊണ്ട് ഒരുപാട് മലയാള സിനിമകൾ തകർന്നു പോയിട്ടുമുണ്ട് ഔദ്യോഗികമായി സെൻസർ ബോർഡ് എന്ന പ്രയോഗം തന്നെ ഇപ്പോൾ നിലവിലില്ല ഭാരതത്തിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭരണകാലത്ത് നിലവിൽ കൊണ്ടുവന്ന സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം അതാത് പ്രവിശ്യകളിലെ ചലച്ചിത്രങ്ങളെ നിയന്ത്രിക്കാനാണ് സെൻസർ ബോർഡ് രൂപീകരിച്ചത് അക്കാലത്ത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നിർമ്മിക്കുന്ന ഏതൊരു ചലച്ചിത്രവും സെൻസർ ചെയ്ത് വിലക്കലായിരുന്നു ഈ ബോർഡിന്റെ ഏക ഉദ്ദേശ്യം ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നിർമ്മിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചലച്ചിത്രങ്ങളെ പരസ്യ പ്രദർശനത്തിൽ നിന്ന് വിലക്കാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞു എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിലവിലുണ്ടായിരുന്ന സെൻസർ ബോർഡിനെ പിരിച്ചുവിടുകയും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ രൂപീകരിക്കുകയും ചെയ്തു ഈ ബോർഡിന്റെ ഉദ്ദേശ്യം ചലച്ചിത്രങ്ങളെ വിലക്കാനോ നിരോധിക്കാനോ അല്ല മറിച്ച് ഈ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ പോലെ ചലച്ചിത്രങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ നൽകുക എന്നതാണ് ഇന്ന് ഭാരത സർക്കാരിന്റെ കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ബോർഡ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ചലച്ചിത്രങ്ങൾ ടെലിവിഷൻ പരിപാടികൾ എന്നിവ പോലുള്ള പൊതുപ്രദർശനം പ്രദർശനം ആവശ്യപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സിനിമാറ്റോഗ്രാഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അർഹമായ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെ ഉപകരണങ്ങൾക്ക് കാണുന്ന ഐ എസ് ഐ ബി എസ് ഐ മുദ്രകൾ പോലെ ഏതൊരു പരസ്യ പ്രദർശനത്തിന് അഥവാ ഒരു കൂട്ടം ജനങ്ങളുടെ മുന്നിൽ ഒരുമിച്ച് അവതരിപ്പിക്കാൻ തയ്യാറാകുന്ന മാധ്യമ സൃഷ്ടിക്ക് നൽകുന്ന ഒരു രേഖപ്പെടുത്തലാണ് ഈ സർട്ടിഫിക്കേഷൻ ഇത് ചലച്ചിത്രങ്ങൾക്കായി മാത്രം ഒതുങ്ങുന്നില്ല തിയേറ്ററുകളിൽ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളും ഹ്രസ്വ ചിത്രങ്ങളും എല്ലാം ഈ സർട്ടിഫിക്കേഷനുള്ളിൽ ഉള്ളതാണ് കൂടാതെ റിലീസിന് മുൻപ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമ ട്രെയിലറുകൾക്ക് വരെ സർട്ടിഫിക്കറ്റ് കാണാം സർട്ടിഫിക്കേഷൻ നൽകുന്നതിലൂടെ ആ ചിത്രത്തിന്റെ കോപ്പി റൈറ്റ് നമ്പറിംഗ് ഫിലിമിന്റെ നീളം എന്നീ വിവരങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു ം തന്നെ ഈ ചലച്ചിത്രം ആർക്കൊക്കെ കാണാൻ യോജിച്ചതാണെന്നും രേഖപ്പെടുത്തുന്നു ഇതിനായി സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിനോടൊപ്പം എ യു എ തുടങ്ങിയ വർഗീകരണങ്ങളും നൽകും യു സർട്ടിഫിക്കറ്റ് എല്ലാത്തരം പ്രേക്ഷകർക്കും ധൈര്യത്തോടെ കാണാം എന്ന സർട്ടിഫിക്കേഷനാണത് കഠിനമായ വയലൻസും മൈൽഡായ അശ്ലീല രംഗങ്ങളും പെർമിറ്റഡ് ആണിതിൽ ഈ രംഗങ്ങളുടെ ദൈർഘ്യം കുറവായിരിക്കണം ഒരുപാട് തവണ ഇത്തരം രംഗങ്ങൾ ഉണ്ടാകാനും പാടില്ല പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാൻ യോജിച്ച ചലച്ചിത്രമാണ് ഇതെന്നാണ് യു സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം യു ബാർ എ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാം പക്ഷേ രക്ഷിതാക്കളുടെ സാന്നിധ്യം കൂടി വേണം എന്നാണ് യു ബാർ എ സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം ചെറിയ തോതിൽ അശ്ലീലവും കുറച്ച് കഠിനമായ വയലൻസും പെർമിറ്റഡ് ആണ് തെരുവിളികൾ മ്യൂട്ട് അല്ലെങ്കിൽ ബീ റിലീസ് ചെയ്യാം സാധാരണയായി ഹൊറർ ചിത്രങ്ങൾക്കാണ് ഇത് നൽകാറ് എ സർട്ടിഫിക്കറ്റ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആർക്കും കാണാൻ യോജ്യമല്ലാത്ത ചിത്രങ്ങൾക്കാണ് എ അഥവാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അശ്ലീല ചിത്രങ്ങൾക്ക് മാത്രമാണ് എ സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നുള്ള പൊതുധാരണ തെറ്റാണ് കുട്ടികൾക്ക് കാണാൻ യോജ്യമല്ലാത്ത തരത്തിലുള്ള വയലൻസോ അസഭ്യ പ്രയോഗങ്ങളോ ഉണ്ടെങ്കിലും എ സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട് കഠിനമായ ഭാഷ കഠിനമായ അശ്ലീല രംഗങ്ങൾ മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കളുടെ അമിതമായ ഉപയോഗമടങ്ങുന്ന ദൃശ്യങ്ങൾ വിവാദപരമായ വിഷയങ്ങൾ പ്രമേയമാക്കുന്ന സിനിമകൾ മതം രാഷ്ട്രീയം ഏതെങ്കിലും ഒരു നടന്ന സംഭവം തുടങ്ങിയവ എ സർട്ടിഫിക്കേഷനിൽ വരും ഇത്തരം സിനിമകൾ ടി വി ടെലികാസ്റ്റിനായി റീസർട്ടിഫൈ ചെയ്യപ്പെടും ഇനി എസ് സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം കാണുവാനുള്ള ചിത്രങ്ങൾക്ക് എസ് എന്നാണ് സർട്ടിഫൈ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഡോക്ടർമാർക്ക് മാത്രം കാണുവാൻ സാധിക്കുന്ന ചില ചിത്രങ്ങൾ ഫിലിം സർട്ടിഫിക്കേഷൻ ഒരു കൊളോണിയൽ സംവിധാനമാണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ലോകത്തിലെ ഏതൊരു ലിബറൽ രാഷ്ട്രത്തിലും ചലച്ചിത്രങ്ങൾക്കായി ഈ റേറ്റിംഗ് സിസ്റ്റം നിലവിലുണ്ട് സ്വീഡൻ യു മുതലായ രാജ്യങ്ങളിലും ഈ സംവിധാനമുണ്ട് എന്നാൽ എ യു എ യു എന്നീ പ്രയോഗങ്ങൾക്ക് പകരം ആർ പി ജി ജി തുടങ്ങിയവയാണ് അവരുപയോഗിക്കുന്നത് ആർ റേറ്റിംഗ് ഉള്ള ചിത്രം കാണാനെത്തുന്നവരുടെ പ്രായം ഐ ഡി കാർഡ് കാണിച്ച് തെളിയിച്ചതിനു ശേഷമേ അവരെ തിയേറ്ററിലേക്ക് കടത്തി അതായത് നമ്മുടെ എ സർട്ടിഫിക്കറ്റ് ആണ് അവരുടെ ആർ എന്ന സാരം സ്റ്റാർ മൂവീസ് പോലുള്ള ഇംഗ്ലീഷ് മൂവി ചാനലുകളിൽ സിനിമകൾ തുടങ്ങുന്നതിനു മുൻപായി ഇത്തരം സർട്ടിഫിക്കറ്റുകൾ കാണിക്കാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള നിയന്ത്രണം ഇന്ത്യയിലെ തിയേറ്ററുകളിൽ നമ്മൾ കാണുന്നില്ല ഇതിന്റെ ഫലമായി എ സർട്ടിഫിക്കറ്റ് നേടിയ ചിത്രം കാണാനെത്തുന്ന കുടുംബ പ്രേക്ഷകർ പകുതി വെച്ച് ഇറങ്ങേണ്ടി വരുന്ന ഒരു പ്രതിഭാസം ഇവിടെയുണ്ട് കാശ് മുടക്കി തിയേറ്ററിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇന്ത്യയിലെ സെൻസർ ബോർഡിനെ ചീത്ത വിളിക്കുന്നവർ പലതരത്തിലുണ്ട് യാഥാസ്ഥിതികൾ പറയുന്നത് ടി വി സീരിയലുകൾക്ക് കൂടി സെൻസറിംഗ് അത്യാവശ്യമാണെന്നാണ് പക്ഷേ ഒരു ചാനൽ പരിപാടി കാണാൻ യോജ്യമല്ല എന്ന് തോന്നിയാൽ കാൽ നഷ്ടമില്ലാതെ അത് റിമോട്ട് ഉപയോഗിച്ച് മാറ്റാനുള്ള ശക്തി ഏതൊരു ചാനൽ പ്രേക്ഷകനുമുണ്ട് അതിനാൽ ടി വിയിലെ സെൻസറിംഗ് വെറും അനാവശ്യം മാത്രമാണ് എന്ന് ഒരു വിഭാഗം പറയുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്